ഓൾ ഇന്ന് ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള പുതിയതായിട്ട് വന്ന കുറച്ച് മാറ്റങ്ങൾ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിങ്ങിൽ ആദ്യം കുറച്ച് ന്യൂ കോൺസെപ്റ്റ് ഇൻ ഓഡിറ്റിംഗ്, ഓഡിറ്റിങ്ങിലെ ഒരു കുറച്ച് പുതിയ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടും അതേപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ന്യൂ കോൺസെപ്റ്റിനെ പറ്റി നോക്കാം. അതായത് പുതിയ രീതിയിലുള്ള കോൺസെപ്റ്റ് രീതിയിലുള്ള ഓഡിറ്റിങ്, പുതിയ കോൺസെപ്റ്റാണ്. ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫ്ലേഷൻ ഓഡിറ്റ്. ഇൻഫ്ലേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കമ്പനിയിൽ നമ്മളെ മാർക്കറ്റിൽ പ്രൈസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ഓൾവേസ് ഫ്ലക്ച്വേറ്റഡ് ആണ്, അത് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇൻഫ്ലേഷൻ ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പ്രൈസിൻ്റെ ഇൻസ്റ്റബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് അസറ്റ് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റിൽ നോക്കുന്നത്. പ്രൈസ് സ്റ്റെബിലിറ്റി ഇസ് എ കോമൺ ഫിനോമിനൻ ഇൻ ദി ബിസിനസ് വേൾഡ്. ദ അക്കൗണ്ടിങ് എഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ച് ഈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നമ്മുടെ പ്രൈസ് ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ ഐറ്റംസിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ ഓഡിറ്റിങ്ങിൽ നമുക്കറിയാം ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ ബാലൻസ് ഷീറ്റിലെ, ഫിക്സഡ് അസറ്റ്സ്, അതുപോലെ ക്ലോസിങ് സ്റ്റോക്കുകളുണ്ടാവും, അസറ്റുകൾ, ലയബിലിറ്റീസ് എല്ലാം ഉണ്ടാവും, ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാങ്ങിയ വിലയിലല്ല ഇന്നത്തെ വില നിൽക്കുക. അപ്പോൾ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിൻ്റെ പേരാണ് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്, CCA എന്ന് പറയുക, കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. അതായത് ഒരു അസറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ ബേസിലാണ് കോസ്റ്റിങ് മനസ്സിലാക്കിയിട്ടാണ് അസറ്റിനെ വാല്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ അസറ്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഒന്ന്, ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് UKയിലാണ്. പിന്നെ 1982 ശേഷം ഇന്ത്യയിലും ഇത് അവൈലബിളാണ്. അങ്ങനെ ഈ ഇൻഫ്ലേഷൻ ഓഡിറ്റ് നടത്തുന്നതുകൊണ്ട് അസറ്റിൻ്റെ വാല്യുവേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. മറ്റത് പ്രൈസ് സ്റ്റേബിൾ അല്ലാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വളരെ ടഫുള്ളൊരു ടാസ്ക്കായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതാണ് ഒന്നാമത് വന്നിട്ടുള്ള പുതിയ ടൈപ്പ് ഓഡിറ്റ്. രണ്ടാമത് ന്യൂ കോൺസെപ്റ്റ് ഓഡിറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ച് മനുഷ്യവിഭവം, മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടെക്നോളജി വന്നാലും എത്ര ന്യൂ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നു കഴിഞ്ഞാലും ഹ്യൂമൻ ഫാക്ടറെ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനി ഒരു ഹ്യൂമണിനെ നമ്മളെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ നമ്മളെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാവും. ഒരു പുതിയൊരു സ്റ്റാഫിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇൻ്റർവ്യൂ നടത്തണം, അയാൾക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അയാൾക്ക് വേണ്ട പുതിയ ലാപ്ടോപ്സ്, ഫെസിലിറ്റീസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കമ്പനി അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം അയാളുടെ കമ്പനിയിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രത്തോളം റിട്ടേണായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്തിട്ട് നമ്മൾ കോസ്റ്റും അതേപോലെ നമുക്ക് കിട്ടുന്ന റിട്ടേണും മനസ്സിലാക്കിയിട്ട് വാല്യൂ ചെയ്യുന്ന ഓഡിറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഈസ് ദ പ്രൊസീജിയർ ടു റെക്കഗ്നൈസ് ആൻഡ് റിപ്പോർട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ആർ കറൻ്റ്ലി നോട്ട് അക്കൗണ്ടഡ് ഫോർ ഇൻ ദി കൺവെൻഷനൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. സാധാരണ കേസിൽ നമ്മളത് എഴുതാറില്ലെങ്കിലും പക്ഷെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണാത്ത രീതിയിൽ അതിന് പോകുന്നുണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അത് പോവുക.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ എത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റിങ്ങാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വേറൊരു ഓഡിറ്റാണ് സോഷ്യൽ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സോഷ്യൽ ഓഡിറ്റ് ഈസ് ഫോമൽ റിവ്യൂ ഓഫ് കമ്പനീസ് എൻഡവർ പ്രൊസീജിയേഴ്സ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് റിഗാർഡിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ കമ്പനീസ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഒരു കമ്പനീൻ്റെ സൊസൈറ്റിയിൽ കമ്പനി എത്രത്തോളം കമ്പനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്, അതിൻ്റെ ഒരു നിക്സിഡ് പെർസെൻറ്റേജ് നമ്മൾ കമ്പനി സൊസൈറ്റിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് സത്യത്തിൽ സോഷ്യൽ ഓഡിറ്റോട് ഉദ്ദേശിക്കുന്നത്. കമ്പനി എത്രത്തോളം സൊസൈറ്റിയിൽ ഇതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസസ് കാര്യങ്ങൾ ചിലവഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എനർജി ഓഡിറ്റ്, ഇതൊരു ന്യൂ ട്രെൻഡ് ഓഡിറ്റാണ്. എനർജി ഓഡിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ 1970 ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. എനർജി ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്പെക്ഷൻ സർവേ ആൻഡ് ആൻ അനാലിസിസ് ഓഫ് എനർജി ഫ്ലോ ഫ്രം എനർജി കൺസർവേഷൻ ഇൻ എ ബിൽഡിംഗ്. ഇറ്റ് മേ ഇൻക്ലൂഡ് എ പ്രോസസ് ഓഫ് ഓർ എ സിസ്റ്റം ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻപുട്ട് ഇൻ ടു ദ സിസ്റ്റം വിതഔട്ട് നെഗറ്റീവ്ലി അഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യാതെ, അതിനെ ബാധിക്കാതെ ഇൻപുട്ടിൻ്റെ എനർജി കുറച്ച് കുറച്ചിട്ട്, അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് വേസ്റ്റേജ് കുറച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എനർജി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയാണ് ന്യൂ കോൺസെപ്റ്റ് ഇൻ ഓഡിറ്റ്, പുതിയ ടൈപ്പ് ഓഡിറ്റുകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് ഓഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള കുറച്ച് ട്രെൻഡി ടേംസാണ്. ഒന്നാമത്താണ് പിയർ റിവ്യൂ. പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹപ്രവർത്തകരെ റിവ്യൂ ആണ്. ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാനും, ഇൻ കേസ് ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം സഹപ്രവർത്തകർ ഒരു ഓഡിറ്ററെ ഓഡിറ്റിങ് നടത്തുന്ന സംഭവമാണ് പിയർ റിവ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടക്ട് ചെയ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, അതിലെ ഓതറൈസ്ഡ് പേഴ്സൺസാണ് പിയർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക. അടുത്തത് അമെൻമെൻറ്റ് ടു കമ്പനീസ് ബിൽറ്റ് 2011. അതിൽ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളും കമ്പനി ബില്ലിൽ 2011 ആക്ട് പ്രകാരം അതിൽ പറഞ്ഞ മാറ്റങ്ങൾ. ഒരു ഓഡിറ്റർക്ക് മാക്സിമം 20 കമ്പനിയെ ഒരേ സമയം ഓഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ബ്രോട്ട് മോർ ഓഡിറ്റർ ലയബിലിറ്റീസ്, ക്രിമിനൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയറായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റർ ഫോർ 5 ഷാൾ ബേസ്ഡ് ഓൺ ഷെയർ റെക്ടിഫിക്കേഷൻ ഓർ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അവരെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഫിക്സ് ചെയ്യുന്ന പോലെയാണ് ഒരു ഓഡിറ്റർക്ക് മാക്സിമം 5 കൊടുക്കാം. പിന്നെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കമ്പനീസ് ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഗവൺമെൻറ് കമ്പനീസ് ഓഡിറ്റ് ചെയ്യുക, ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ CAG എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷനാണ്, അത് ഈ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതിനാണ്. അവരുടെ അണ്ടറിലാണ് ഗവൺമെൻറ് ഓഡിറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അമെൻമെൻറ്റ്സ്. ഇനി ഫൈനാൻഷ്യൽ ഇയർ, ഇത് കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് April 1 മുതൽ നെക്സ്റ്റ് ഇയർ March 31 വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത്. അപ്പോൾ ഓഡിറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ബേസിലാണ് കണക്കാക്കുക. അടുത്ത റീസെൻ്റ് ട്രെൻഡ്സാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിനായിട്ട് ഇതിൽ പറയുന്ന പ്രകാരം, ആസ് പെർ 135 ഓഫ് കമ്പനീസ് ആക്ട് 2013 നിയമപ്രകാരം, ഒരു കമ്പനി വെച്ച് ആ കമ്പനി നെറ്റ്വർത്ത് 500 കൂടുതലോ, അതല്ലെങ്കിൽ ടേൺ ഓവർ 1,000 കൂടുതലോ, അതും അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കൂടുതലോ ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒരു കമ്മിറ്റിൻ്റെ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം. ഇനി അടുത്ത ഓഡിറ്റാണ് റെസ്ട്രിക്ഷൻസ് ടു കമ്പനീസ് ഓഡിറ്റ്. കമ്പനി ഓഡിറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ്, അതായത് ഒരിക്കലും ഓഡിറ്റർ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനീൻ്റെ തന്നെ
സബ്സിഡിയറി കമ്പനി കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഉള്ള കമ്പനിയിൽ തന്നെ ഞാൻ നിങ്ങളെ ബുക്ക് കീപ്പിംഗ് കാര്യങ്ങൾ നോക്കാം, അക്കൗണ്ടിങ് പ്രോസസ്സ് ഞങ്ങൾ തന്നെ ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തുന്ന കമ്പനിയിലെ അക്കൗണ്ടിങ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് ഇതേ ഓഡിറ്ററാണെങ്കിൽ ഒരിക്കലും അവിടെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് കമ്പനിയിൽ ഓഡിറ്റർക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അതൊരു പുതിയ ട്രെൻഡാണ്, റീസൻറ്റ് ട്രെൻഡിൽ വന്നിട്ടുള്ളതാണ്. അതിന് ശേഷം കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂ മാൻഡേറ്റ്സ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എനി കമ്പനി ഹാവിംഗ് എ സബ്സിഡിയറി കമ്പനി ഓർ അസോസിയേറ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ. ദിസ് ആക്ട് ഈസ് ഓൾസോ പ്രൊവൈഡ് അഡോപ്ഷൻ ഓഫ് റൂൾസ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫൈനാൻഷ്യൽ കമ്പനീസ് ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഒരു പാരൻറ്റ് കമ്പനിയുണ്ട്, അതിൻ്റെ രണ്ട് സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒറ്റ കമ്പനി ആയിട്ട് അവർക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെയും ഒരുപാട് ട്രെൻഡ്സ് വന്നിട്ടുണ്ട്. ഇൻ്റേണൽ ഓഡിറ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇൻ്റേണൽ ഓഡിറ്റ് അറിയാം, കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ഓഡിറ്റാണ്. പിന്നെ അതുപോലെ വരുന്ന GST, അതെല്ലാം പുതിയതായിട്ട് വന്നിട്ടുള്ള ഓഡിറ്റിംഗ് കോൺസെപ്റ്റുകളാണ്. GST ഓഡിറ്റൊക്കെ ഉണ്ട്. GST ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുകളിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റിങ്ങാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിങ്. ഓഡിറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ട്രെൻഡുകൾ, ഒന്ന് ആദ്യം പറഞ്ഞത് കുറച്ച് ന്യൂ കോൺസെപ്റ്റ് ഇൻ ഓഡിറ്റിങ്ങും, അതിന് ശേഷം പുതിയതായിട്ട് രൂപപ്പെട്ടിട്ടുള്ള കുറച്ച് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിങ്ങുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Thank you.